നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നമ്മുടെ ടൂറിസം മന്ത്രിയും ഒരാളാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ സ്ഥലത്തിലായിരുന്നു, ഫ്രാൻസിലായിരുന്നു, പാരീസിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് ഇന്ന് പകല് തള്ളിമുറക്കുകയുണ്ടായി. ഞാൻ ഫ്രാൻസിൽ പോയി, പാരീസിലായിരുന്നു, ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇനി കേരളത്തിലെ ടൂറിസത്തിന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കുന്നു മറ്റുമൊക്കെ. ചില ഫോണിൻ പരിപാടിയൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. ചില പ്രേക്ഷകർ വിളിച്ച് ഓരോന്ന് ചോദിക്കുന്നു, അദ്ദേഹം മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ തള്ളിമറിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പാരീസിൽ പോയിട്ട് എന്താണ് ചെയ്തത് എന്നതിനെപ്പറ്റി ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരറിവുമില്ല. എന്നാൽ ഞങ്ങളുടെ ഒരാൾ പാരീസിലുണ്ടായിരുന്നു, നമ്മൾ അതായത് കേരളത്തിൻ്റെ ഒരു സ്റ്റാൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് ആദ്യത്തെ ദിവസം ആ സ്റ്റാളിൽ ചെന്നതും അവിടെ ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുന്നതും പിന്നീട് നമ്മുടെ ഇന്ത്യൻ അംബാസഡർ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഷാളൊക്കെ ഇട്ട് കൊടുക്കുകയും കുറച്ച് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. പിന്നീട് അവിടുത്തെ ഉച്ച സമയമായപ്പോൾ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക് പോയ മുഹമ്മദ് റിയാസ് പിന്നീട് ആ സ്റ്റാളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്തരം കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ വീഡിയോകളുമുണ്ട്. മുഹമ്മദ് റിയാസ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയി, പിന്നെ നോക്കാൻ ആരുമില്ലാതെ ഒന്നോ രണ്ടോ സ്റ്റാഫുമായിട്ട് ആ ഒരു സ്റ്റാൾ അവിടെ നിൽപ്പുണ്ട്. മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ വേറെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് ഓർമ്മ വരുന്നത്, 5-star ഹോട്ടലുകൾക്കിടയിൽ ഒരു തട്ടുകട എന്ന പോലെയാണ് നമ്മുടെ ഒരു സ്റ്റാൾ അവിടെ ഇരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, നമുക്ക് സമീപത്തായിട്ട് കർണാടകയുടെ സ്റ്റാളുണ്ട്, അതേപോലെ തന്നെ മധ്യപ്രദേശിൻ്റെയൊക്കെ ഉണ്ട്. അതൊക്കെ കാണുന്ന എന്ത് ഭംഗിയിൽ എത്ര വലിപ്പത്തിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കണം. അവിടെ എപ്പോഴും സജീവ 24 മണിക്കൂറും ആളുകൾ വരുന്നു പോകുന്നു. നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ടെക്നോളജി ഉപയോഗിച്ച് തന്നെ. എന്നാൽ നമ്മുടെ ഈ സ്റ്റാളിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരു കഥകളിയുടെ ചിത്രമുണ്ട്, അതേപോലെ തന്നെ ഒരു തെയ്യത്തിൻ്റെ ചിത്രമുണ്ട്, പിന്നെ ആദ്യ ദിവസം കോലം കെട്ടി അവിടെ പോയിരുന്ന റിയാസും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞാൽ റിയാസ് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിറ്റേ ദിവസം ഈ റിയാസിൻ്റെ പ്രോഗ്രാം ഫാമിലിയായിട്ട് പാരീസിൽ തന്നെയുള്ള ഈഫൽ ടവർ കാണൽ, അത് കഴിഞ്ഞ് ഈ മൊണാലിസയുടെയൊക്കെ ചിത്രമൊക്കെ വെച്ചിരിക്കുന്ന വലിയ മ്യൂസിയം ഉണ്ട്, അവിടെയൊക്കെ പോയി കാണലൊക്കെ. എന്തായാലും അവർ ഒരൊറ്റ ചിത്രം പോലും സോഷ്യൽ മീഡിയ പോലും ഇട്ടിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത കാര്യം ആൾ അറിഞ്ഞു കാണാം. ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ സംഗതി അറിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ മന്ത്രിമാർ നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണ്, അവർ വിദേശത്ത് പോയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് പറയും നമ്മളോട്. പക്ഷേ തെളിവൊന്നും ഇല്ലല്ലോ. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വിദേശത്ത് ഇവരോട് പോവാറില്ല, ഇവരെന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാറില്ല. പക്ഷേ ഇവിടെ പാരീസിൽ ഞങ്ങളുടെ ആളുള്ളതിനാൽ ആ സ്റ്റാളിൽ പോവുകയും അവിടുന്ന് ചിത്രങ്ങൾ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. ആകെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അത്രയും വന്നാൽ മതിയായിരിക്കും. പക്ഷേ അപ്പോഴാണ് നമ്മൾ തൊട്ടടുത്തുള്ള കർണാടകയുടെയും മധ്യപ്രദേശിൻ്റെയൊക്കെ സ്റ്റാളുകൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥരാണ് ഇരിക്കുന്നത്. പക്ഷേ എത്രമാത്രം ഭംഗിയായിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കുക. അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റാളിനും പേരുണ്ട്, മധ്യപ്രദേശിൽ നിന്നും കാണാം, കർണാടകയിൽ നിന്നൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ എന്തിനാണ് നമ്മുടെ മന്ത്രി തന്നെ പോയത് എന്നൊരു ചോദ്യം അവിടെ വരും. കാരണം കർണാടകയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിൻ്റെ സ്റ്റാളിലോ നമ്മൾ അവിടുത്തെ മന്ത്രിമാരെ ഒന്നും കാണുന്നില്ല, ഉദ്യോഗസ്ഥരൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ എപ്പോഴും എന്ത് ചലനാത്മകത ആണെന്ന് നോക്കുക. പക്ഷേ ഈ റിയാസ് വരാത്ത ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റാളിൻ്റെ അവസ്ഥ നോക്കുക. ഒരു സ്ത്രീ അവണ്ണുണ്ട്, ഇപ്പുറത്തുമാരി ഒരു പുരുഷനിരിപ്പുണ്ട്, വേറെ ഒരു മനുഷ്യരവിടെയില്ല. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ടൂറിസത്തിനെ അങ്ങ് പ്രൊമോഷൻ ചെയ്ത് വെച്ചു എന്ന് വന്ന് ഒരു എളുപ്പമില്ലാതെ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തള്ളിമറിക്കുന്നത് എന്ന് ഓർക്കുക. ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല, അദ്ദേഹം ഫ്രാൻസിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ ഒപ്പിയെടുത്ത് ഇവിടെയുള്ള ഒരു സോഷ്യൽ മീഡിയ ചാനൽ ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. എന്നിട്ട് ഇത്തവണ അദ്ദേഹം ഫ്രാൻസിൽ പോയത് നമുക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷേ ഞങ്ങളെങ്കിലും ഇത് സമ്മതിച്ചു തരില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടെ ടൂറോ മറ്റോ പോയതാണ്. അവിടെ പേരിന് ഒരു ചെറിയ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അയൽപക്ക സംസ്ഥാനമായ കർണാടക വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ അവരുടെ ടൂറിസം
യഥാർത്ഥത്തിൽ തന്നെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മധ്യപ്രദേശ് സംസ്ഥാനവും ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രം കൊച്ചിയിലോ എറണാകുളത്തോ ഉള്ള ഏതോ ഒരു കമ്പനി അവരെയാണ് ഇത് ഏൽപ്പിച്ചിരുന്ന്. അവർ കാശ് മേടിച്ച് അവിടെ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഒരു ദിവസം റിയാസ് അവിടെ പോയി, ഇന്ത്യൻ അംബാസഡറെ അവിടെ വന്നു, അദ്ദേഹത്തിന് ഒരു ഷാൾ കൊടുത്തു, പിന്നെ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ ആൾ പിന്നെ തിരിഞ്ഞ് അവിടെ നോക്കിയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഇനി കഴിഞ്ഞില്ല, റിയാസിൻ്റെ ചരിതങ്ങൾ തീർന്നിട്ടില്ല. റിയാസ് ഇവിടെ വന്നപ്പം മറ്റൊരു പ്രസ്താവന കൂടെ നടത്തി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച റോഡ് കേരളത്തിലാണെന്ന്. അത് റിപ്പോർട്ടർ ചാനൽ അത് വാർത്തയാക്കി കൊടുത്തപ്പോൾ അതിൻ്റെ താഴെയുള്ള ആ റിയാക്ഷൻ ഒന്ന് നിങ്ങൾ നോക്കുക. ഏതാണ്ട് ആദ്യ സമയത്ത് 5000 പേരോളം അതിൽ ലൈക്കും ഹാഹായും അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചിരിച്ച് കളിയാക്കിയാണ് അത് ആ സ്മൈലി ഇട്ടിരിക്കുന്നത്. പിന്നീടത് 5000 ആളുകൾ, മൊത്തം 7000 പേരിൽ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 മുകളിൽ ആളുകളും പരിഹസിച്ചുകൊണ്ടുള്ള സ്മൈലിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ജനപ്രതിനിധിയൊക്കെ മനസ്സിലാക്കണം, ഈ മന്ത്രിമാരൊക്കെ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രസ്താവനകൾ ഇവിടെയുള്ള ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്. എന്നാലും തൊലിക്കെട്ടിയും ഉളുപ്പുമൊക്കെ ഉള്ളതിനാൽ നിങ്ങൾക്കിതൊന്നും പുത്തരിയല്ല. ഇനിയും ആളുകളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നും NIA തുടർ റെയ്ഡുകൾ നടത്തി. ആസാമിൽ നിന്നും മറ്റുമൊക്കെ നിരവധി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പിടിക്കുന്നുണ്ട്. ഈ PFI എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് കേന്ദ്രമെന്നൊക്കെയാണ് ഇവിടെ ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇത്തരം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിരോധിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പണ്ടിത് സിമിയായിരുന്നു, അതിന് ശേഷം NDF എന്തുമായി, അങ്ങനെ ഈ പേര് മാറി മാറി വരുന്നു, ആളുകൾ മാറുന്നില്ല എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന കാര്യം. സത്യത്തിൽ UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്ന പോലെയുള്ള നിയമം ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്തരം ആളുകൾ ഏത് വേഷത്തിൽ ഏത് പേരിട്ട് വന്നാലും അതിനൊന്നും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുക്കുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കാതിരിക്കുക എന്നതാണ് UAE ചെയ്യുന്ന കാര്യം. അവിടെ ഈ SDPയുടെ നമ്മുടെ ഇവിടെയുള്ള SDPയുടെ സംഘടന അവിടെയുള്ള സന്നദ്ധ സംഘടനയുടെ പേരിൽ പല പേരിൽ ചെന്നിട്ട് 7 അവരവിടെ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ടും 7 അവർ അത് നിരാകരിച്ചതാണ്. അപ്പോൾ അത്തരം നിയമങ്ങൾ അവിടെയുണ്ട്. നമ്മുടെ രാജ്യവും അതുപോലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ നിരോധിച്ചാൽ ഒരുപക്ഷെ പുതിയ രൂപത്തിൽ വരാതിരിക്കും. അല്ലാതെ ഇതിനെ ഇപ്പോൾ നിരോധിച്ചാൽ ഇപ്പോൾ ഈ PFI എന്നുള്ള പേര് മാറ്റിയിട്ട് അവർ പുതിയ ഒരു പേര് ഇട്ടുകൊണ്ട് ഇതേ ആളുകളെയും തന്നെ വെച്ചുകൊണ്ട് വരും. അതുകൊണ്ട് നിരോധനം എന്നത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഇതിനെ വേരോടെ പിഴുതില്ലാതാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും സമാധാനമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അത്തരം ഒരു നടപടി തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.